നമസ്കാരം. ഉക്രൈനിമേലുള്ള റഷ്യയുടെ അധിനിവേശ ശ്രമങ്ങൾക്കെതിരെ അമേരിക്കയും ശക്തമായി തന്നെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇടയിൽ നിന്ന് രംഗത്തെത്തിയിട്ടുണ്ട്. ഈ രീതിയിൽ സംഘർഷം തുടങ്ങിയിട്ട് നാളുകളേറെയായെങ്കിലും ഈ വിഷയത്തിൽ ആദ്യമായി നിലപാടറിയിച്ച് ഇന്ത്യ രംഗത്തെത്തിയിരിക്കുകയാണ്. ഒന്നര മാസക്കാലമായി യുദ്ധത്തിന്റെ സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഉക്രൈൻ റഷ്യ തർക്ക വിഷയത്തിൽ റഷ്യ ഒരു ആക്രമണത്തിന് മുതിരുകയാണെന്നുണ്ടെങ്കിൽ റഷ്യയെ തിരിച്ചടിക്കാൻ സജ്ജമായി തന്നെ നിൽക്കുകയാണ് നാറ്റോ സഖ്യസേനയും. ഉക്രൈനിലെ സൈന്യം കിഴക്കും വടക്കും അതിർത്തികളിൽ പെട്രോളിംഗും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. റഷ്യയ്ക്കും ഉക്രൈന്റെ തലസ്ഥാനമായ കൈവിനുമിടയിലുള്ള കുറുക്കു വഴിയായ ചെർണോബിൽ അതീവ ജാഗ്രതയോടെ പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. ഒരു യുദ്ധം ഏതു നിമിഷവും ഉണ്ടാകാമെന്ന സാഹചര്യവും നിലനിൽക്കുകയാണ്. ഈ സാഹചര്യങ്ങളുടെയെല്ലാം ഉറവിടം ആരംഭിക്കുന്നത് റഷ്യ ഡിസംബറിൽ US തിരഞ്ഞെടുക്കാനുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുൻപിൽ വച്ച ആവശ്യങ്ങളുടെ ഒരു നീണ്ട നിരയോടെയാണ്. യൂറോപ്പിൽ നിന്ന് US ആണവായുധങ്ങൾ കാണിക്കൽ, പോളണ്ടിൽ നിന്നും ബാൾട്ടിക് രാജ്യങ്ങളിൽ നിന്നും നാറ്റോ സൈനികരെ നീക്കം ചെയ്തു, നാറ്റോയുടെ വിപുലീകരണം എന്നിവ തടയാൻ റഷ്യയ്ക്ക് രേഖാമൂലമുള്ള ഉറപ്പ് വേണമായിരുന്നു. ഉക്രൈനെ ഒരിക്കലും നാറ്റോയിൽ ചേരാൻ അനുവദിക്കരുത് എന്നതായിരുന്നു റഷ്യയുടെ ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും. എന്നാൽ US പാശ്ചാത്യ രാജ്യങ്ങളും ഇത് തള്ളിക്കളയുകയാണ് ഉണ്ടായത്. പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഫ്രാൻസ്, ജർമ്മനി, US, റഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ നിരവധി ചർച്ചകളും നടന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രൂൺ, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ എന്നിവർ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ചകളിൽ ഏർപ്പെടുകയും ചെയ്തു. എന്നാൽ ആഭ്യന്തര യുദ്ധങ്ങളിലേക്ക് കടന്നപ്പോഴും ഇന്ത്യ ഇതിനെതിരെ ഒരു രീതിയിലുള്ള പ്രതികരണവുമായി പരസ്യമായി രംഗത്ത് വന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് അരിന്ദം ബാഗ്ജി ചില കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. റഷ്യയും US തമ്മിലുള്ള നിരന്തരമായ ചർച്ചകൾ, ഉക്രൈനുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ എന്നിവ ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കൈവിലെ ഞങ്ങളുടെ എംബസിയും പ്രാദേശിക സംഭവ വികാസങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. ദീർഘകാല സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടി നയതന്ത്ര ശ്രമങ്ങളിലൂടെ സ്ഥിതിഗതികൾ സമാധാനപരമായി പരിഹരിക്കാനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നതെന്നാണ് അരിന്ദം ബാഗ്ജി വ്യക്തമാക്കിയത്. കലഹത്തിന് അപ്പുറവും ഇപ്പുറവും ഇന്ത്യക്ക് പ്രധാനികളായവരായതിനാൽ ഇന്ത്യ പരസ്യമായ അഭിപ്രായങ്ങൾ ഒരു സഭയിലും അറിയിച്ചിരുന്നില്ല. സംഭവങ്ങൾ വിലയിരുത്തി ഇപ്പോഴാണ് ഇന്ത്യ ഗതിയായി പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. മോസ്കോയുമായുള്ള അടുത്ത സൈനിക ബന്ധത്തെ ഇല്ലാതാക്കാൻ ഇന്ത്യ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് കിഴക്കൻ അതിർത്തിയിൽ ചൈനയുമായുള്ള തർക്കത്തിനിടയിൽ മോസ്കോ ഇന്ത്യക്കൊരു ആശ്വാസമാണ്. അതുപോലെ തന്നെ റഷ്യയുമായുള്ള നയതന്ത്ര ബന്ധം ഇല്ലാതാക്കാനും ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രതിരോധ ഉപകരണങ്ങളും റഷ്യയിൽ നിന്നാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇവയുടെ 60% മുതൽ 70% വിതരണവും റഷ്യയാണ് നടത്തുന്നതെന്നതും പ്രധാനമാണ്.